ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് അബു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് കടക്കാം. മീനച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും മീനച്ചാറിന് അല്പം ദേശ കട്ടിയുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഇതൊന്ന് സിമ്പിളായിട്ട് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗറിന് പകരം നമുക്ക് നാരങ്ങ നീര് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക വിധത്തിൽ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല അധികം അങ്ങ് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. കൂടിപ്പോയാൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി കവർ ചെയ്ത് നമുക്ക് കുറഞ്ഞതൊരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും. 1 അവറിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മസാലയൊക്കെ പിടിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനോട്ട് പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് അല്പം വിസ്താരമുള്ള ഇതുപോലത്തെ നോൺ സ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മീൻ കഷ്ണങ്ങൾ ചുവട്ടിൽ പിടിക്കാതെ നല്ല പരുവത്തിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, ഇതുപോലെ ഇളക്കിയിടുന്ന സമയത്ത് മസാല മുഴുവനും ആ എണ്ണയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മറു സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ വളരെ ഹാർഡായിട്ട് പോകും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1/4 കപ്പ് ഇഞ്ചി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 പച്ചമുളക് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇപ്പോഴേ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് ഹാഫ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ അച്ചാറുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സഡാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായം പൗഡറാണ്. ഈ കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ അളവ് കൂടാൻ പാടില്ല കേട്ടോ. നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഈ പൊടികളുടെയൊക്കെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ്. ഞാൻ 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വിനെഗർ ചേർത്ത് അതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ വിനെഗർ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മസാലയൊക്കെ ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട്, അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഇടവിട്ട് ഇളകി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
അങ്ങനെ വിനെഗർ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം മസാലയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. മസാല ആ മീൻ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അല്പം ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 8-10 മിനിറ്റോളം നമുക്ക് അച്ചാർ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനു മുമ്പ് നമ്മൾ മീനച്ചാറിൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കാണണേ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.